بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയധികം ശ്രേഷ്ഠതയുള്ള സൽക്കർമ്മമാണ് ജമാഅത്ത് നിസ്കാരം. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രമല്ല സുന്നത്തുള്ളത്, സ്ത്രീകൾക്കും സുന്നത്താണ്. എന്നാൽ പുരുഷന്മാർക്ക് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്, എന്നാൽ സ്ത്രീകൾക്ക് കറാഹത്തില്ല. അതോടൊപ്പം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കേണ്ടത് പള്ളികളിൽ വെച്ചാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് അഫ്ളൽ. അതോടൊപ്പം പുരുഷന് ഫർള് കിഫായയാണ്. എന്നാൽ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടത് അവർ അവരുടെ വീടുകളിൽ വെച്ച് തന്നെയാണ്. വീട്ടിൽ വെച്ച്, അവരുടെ വീട്ടിൻ്റെ അകത്തളത്തിൽ വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളൽ. ഇനി ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, സ്ത്രീകളെ പള്ളിയെത്തൊട്ട് തടയരുത് എന്നുള്ള ഹദീസ്, ഇതിൻ്റെ വിശദീകരണം. ഇതിൽ നിന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നുണ്ട് എങ്കിൽ തടയേണ്ടതില്ല, പോകണം എന്ന് ചിലപ്പോൾ നാം പലപ്പോഴും തെറ്റായി മനസ്സിലാക്കിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ ആളുകളുടെ ആ ഒരു വർദ്ധനവ് അറിയിക്കാൻ വേണ്ടി, അതുപോലെ സംഘശക്തി ശത്രുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടങ്ങളിൽ പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയും അനുമതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു അനുമതി നിഷേധിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വബയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈർ നിസ്കാരത്തിന് എന്ന് മുത്തുനബി തങ്ങൾ പറയാണ്. അതുപോലെ ഇമാം അഹമ്മദ് തങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഖൈറു മസാജിദിഹിന്ന ഖൈറു ബയൂത്തിഹിന്ന, സ്ത്രീകളുടെ ഏറ്റവും ഖൈറായ മസ്ജിദ് അത് അവരുടെ വീടിൻ്റെ അകത്തളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, സ്ത്രീകളുടെ ഒരു സംഗമം കഴിഞ്ഞ ശേഷം നമുക്കും പുരുഷന്മാരെപ്പോലെ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാനുള്ള അനുമതി വേണം എന്നുള്ള ആവശ്യവുമായി കടന്നു വന്നപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇൻ സർഫി അയ്യതുഹൽ മർആ വ അലിമി മൻ ഖൽഫക മിനൻ നിസാ, ഓ പെണ്ണെ, നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയും ഞാൻ പറഞ്ഞ വിഷയം അത് സ്ത്രീകളെയൊക്കെ അറിയിക്കുക, അതായത് നിങ്ങളുടെ വീടാണ് ഏറ്റവും ഖൈറ് എന്നുള്ള വിഷയം അത് സ്ത്രീകളെയൊക്കെ അറിയിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഭവം ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതായി കാണാം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് തന്നെ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് അവർക്ക് ഏറ്റവും ഉചിതവും അതുപോലെ തന്നെ ഏറ്റവും ഖൈറുമെന്ന് നബി തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത്, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? അതായത് ഒരു പുരുഷൻ്റെ, അതായത് ഭർത്താവിൻ്റെ പിറകിലാണ് സ്ത്രീ നിൽക്കുന്നത് എങ്കിൽ അവൾ നിൽക്കേണ്ടത് സാധാരണ ഇമാമിൻ്റെ പിറകിൽ പുരുഷൻ നിൽക്കുന്നത് പോലെ ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തിയിട്ടല്ല, മറിച്ച് ഈ ഭർത്താവാകുന്ന ഇമാമിൻ്റെ നേരെ പിറകിലായിട്ടാണ് ഈ മഅ്മൂമാകുന്ന പെണ്ണ് നിൽക്കേണ്ടത്. ഇനി കുറേ സ്ത്രീകളുടെ ഇമാമ് സ്ത്രീയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീയായ ഇമാമ് നിൽക്കേണ്ടത് ഈ മഅ്മൂമീങ്ങളിൽ നിന്ന് അല്പം മാത്രം മുന്തിയിട്ട്, എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാർ നിൽക്കുന്നത് പോലെ
പിറകിൽ ഇമാമിൻ്റെ പിറകിൽ ഒരു സഫായിട്ടല്ല നിൽക്കേണ്ടത്, മറിച്ച് മഹ്മൂമിയങ്ങൾ അല്പം മാത്രം പിന്തി ഇമാം അല്പം മാത്രം മുന്തിയ രൂപത്തിലാണ് നിൽക്കേണ്ടത്. ഇനി വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് കുറേ മഹറമായ പുരുഷന്മാരും അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് എങ്കിൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടത് ഇമാമിൻ്റെ പിറകിൽ സഫായിട്ട് പുരുഷന്മാരും അവർക്ക് പിറകിൽ ഒരു സഫായിട്ട് കുട്ടികളും അവർക്ക് പിറകിൽ ഒരു സഫായിട്ട് സ്ത്രീകളുമാണ് നിസ്കരിക്കേണ്ടത്. ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു സ്ത്രീ നിസ്കരിക്കുന്ന സമയത്ത് വേറൊരു സ്ത്രീയെ അവരെ തുടരുകയാണ് എങ്കിൽ അവൾ നിൽക്കേണ്ടത് ഈ മഹ്മൂമായ പുതുതായി കടന്നു വന്ന ഈ പെണ്ണ് നിൽക്കേണ്ടത് ഇമാമിൻ്റെ അല്പം പിറകിലായിട്ട് വലതുവശത്താണ്. അടുത്ത് വരുന്ന ആൾ ഇടതുവശത്ത് നിൽക്കണം. പിന്നീട് അവർ പിന്തേണ്ടതില്ല. ആ രൂപത്തിൽ തന്നെ വലത്തും ഇടത്തുമായിട്ട് ഇനി ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ അവരും നിൽക്കണം. ഈ രൂപത്തിലാണ് നിൽക്കേണ്ടത് എന്ന് ഷാഫിഈ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.